ഹലോ ഫ്രണ്ട്സ്, അറേബ്യൻസ് അടുക്കളയിലേക്ക് സ്വാഗതം. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാകുകയില്ല. നമുക്കിന്ന് ഹോം മെയ്ഡ് ചോക്ലേറ്റ് വീട്ടിലുണ്ടാക്കിയാലോ. ആൽമണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുവാൻ വേണ്ട ചേരുവകൾ: ഷുഗർ പൗഡർ 150 ഗ്രാം, കൊക്കോ പൗഡർ 100 ഗ്രാം, മിൽക്ക് പൗഡർ 50 ഗ്രാം, കോക്കനട്ട് ഓയിൽ 80 ml, ബദാം ആവശ്യത്തിന്. ഡബിൾ ബോയിലിംഗ് ആണ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യമായി ഒരു ബോളിൽ ചൂടുവെള്ളം എടുക്കുക. അതിൻ്റെ മുകളിൽ വേറൊരു ബോൾ, ഒരു പ്ലെയിൻ ബോൾ വയ്ക്കുക. അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊക്കോ പൗഡർ ആഡ് ചെയ്തിരിക്കുകയാണ്. കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഷുഗർ പൗഡർ ആഡ് ചെയ്തു. ഇതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റവിൻ്റെ മുകളിൽ ചൂടുവെള്ളം വെച്ച് അതിലങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചെയ്യാം. ഇപ്പോൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്തിരിക്കുകയാണ്. കൊക്കോ പൗഡർ, ഷുഗർ പൗഡർ, മിൽക്ക് പൗഡർ ഇതെല്ലാം കൂടി ശരിക്കും ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഓയിലാണ് ആഡ് ചെയ്യാനുള്ളത്. ഇതിൽ ബട്ടർ, ഓയിലൊക്കെ ആഡ് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. അതിനാൽ കോക്കനട്ട് ഓയിലാണ് 80 ml എടുത്തിരിക്കുന്നത്, അതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ശരിക്കും നല്ല ഒരു അതിൻ്റെ ടെക്സ്ചർ മാറി ശരിക്കും മെൽറ്റ് ആവും ഇത് നമ്മൾ ഇനി ശരിക്കും സോട്ട് ചെയ്യുമ്പോൾ. ശരിക്കും സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം അങ്ങനെ കട്ടയാവരുത്. അപ്പോൾ ചൂട് ആഡ് ചെയ്തെന്ന് പറഞ്ഞാറുണ്ട് നമ്മൾ ശരിക്കും സോട്ട് ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ നമ്മൾ ശരിക്കും അത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആക്കണം, അതുപോലെ തന്നെ കട്ടയാവരുത്. ഇതിൻ്റെ ടെക്സ്ചർ കൺസിസ്റ്റൻസി ഏതാണ്ട് ഇതേ ഒരു ഇതിലാവണം. ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ നമുക്കത് മോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മളത് വെള്ളം ചൂടില്ലെങ്കിൽ നമ്മൾ വീണ്ടും നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. വളരെ സിമ്പിളായൊരു മെത്തേഡാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തിയായ ഫുഡ് നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഹെൽത്തി പോലെ നമ്മുടെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ കൊടുക്കാം നമുക്ക്. ഇത് ഫ്രീസറിൽ വെച്ചൊരു 3 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വയ്ക്കണം. ഇപ്പോൾ അത് മോൾഡിങ് കഴിഞ്ഞു, ഇതിൻ്റെ അകത്താണ് ഞാൻ ആൽമണ്ട് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ കുറച്ച് വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മോൾഡിന് ഏകദേശം നമുക്ക് ചെയ്യാമെന്ന് വേണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഫ്രീസറിൽ വെച്ച് ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയുള്ള ചോക്ലേറ്റാണ്, കാരണം നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തതുകൊണ്ടാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്, ഗസ്റ്റ് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.